എല്ലാവർക്കും നമസ്കാരം. വൈദവും ഗുരുവായൂരിന്റെ ടീം ഇന്ന് ഉദ്യാനേശ്വര ക്ഷേത്രത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത പോലെ ഗുരുവായൂര് കീഴേടമായിരുന്നു, അതായത് തൃക്കണാമതിലകത്തിന്റെ കീഴേടമായിരുന്നു ഗുരുവായൂര്. ഗുരുവായൂർ ആനയോട്ടവുമായി ബന്ധപ്പെട്ട് തൃക്കണാമതിലകത്തിൽ നിന്നാണ് ആനകൾ ഓടി വന്നിട്ടുള്ളത്. ആ തൃക്കണാമതിലകത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഉദ്യാനേശ്വരം ക്ഷേത്രത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആ തൃക്കണാമതിലകം നശിക്കുകയും അതിന്റെ ഒരു ചരിത്രം കടലിൽ ചെയ്തത്. അപ്പൊ അതിന്റെ ചരിത്രം പറയുന്നത് മോഹൻ ശേണായി അവകളാണ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗമാണ്. അദ്ദേഹത്തെ ഓമയോട് ഓമെന്ന് പങ്കുവെച്ചാണ് കടപ്പുറത്തു നിന്നാണ് ഈ വിഗ്രഹം കിട്ടിയത്. കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോട്ടുകൾ കംപ്ലീറ്റ് ആ കാലത്തുള്ള കോട്ടിയ ബോട്ടുകൾ കെട്ടിയിടുമായിരുന്നു. ഈ ശിവലിംഗത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ബോട്ട് എല്ലാം പോയ തകരുകയും ചെയ്യുന്നു. അത് അന്വേഷിച്ച് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരാള് നിങ്ങളെപ്പോലെ അന്വേഷണത്തിൽ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ശിവലിംഗമാണെന്ന് മനസ്സിലായി. അതിലുള്ള മുദ്രകളൊക്കെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ അത് ആ കല്ല് അവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു. ഈ കൊങ്ങിണി വിഭാഗക്കാരാണ്. അങ്ങനെ അത് എത്ര ദൂരം എത്ര ഉയരണ്ട് ഈ ഇതിന് ഇപ്പോൾ മൂന്ന് ഒരു ഭാഗമാണ് ഇവിടെ പുറത്ത് കാണുന്നത്, ബാക്കി താഴെ അഞ്ചടിയുണ്ട്. അഞ്ചടി 23 അടി ഉണ്ടെന്നാ പറഞ്ഞത്. ഡച്ചുകാരുടെ കാലഘട്ടത്തിലാണ് ഇതുണ്ടായത്. അത് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ കയ്യിൽ. അപ്പൊ ഞങ്ങള് പൈതലും ഗുരുവായൂരും ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് 23 അടി ടോട്ടൽ ഉണ്ടാവും. 23 അടി ആ വിഗ്രഹം പ്രതിഷ്ഠിക്കണേല് അത്ര ഏരിയ വേണം ശരിക്കും. അപ്പൊ അതിന് അന്നത്തെ കാലത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഭൂമിയുടെ താഴെ വിട്ടിട്ട് പുറത്ത് കാണണമെങ്കിൽ അത്ര ഏരിയ വേണം. ഇത് 3 സ്റ്റെപ്പ് മുകളിലായിരുന്നു റോഡ് വന്ന് 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 വന്ന്. ഇപ്പൊ രണ്ടാമത് പ്രശ്നം വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ അഴുക്ക് ചാനൽ വെള്ളം കംപ്ലീറ്റ് അകത്ത് തന്നെയാണ്. പണ്ട് ഇവിടെ വല്യ വല്യ തോടൊക്കെ ആയിരുന്നു, അതനുസരിച്ച് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് വരുന്നവരെ എന്ത് വഴിപാടാ പ്രധാനമായിട്ട് ചെയ്യും? അവര് കാണിക്കോണ് കൊണ്ടുവന്നു, കാണിക്കോണ് കൊണ്ടുവന്ന് വിടാറ്. അത് ഗുരുവായൂർ കുടുംബത്തിന്റെ ദർശനം വെച്ച് നോക്കുമ്പോ അത് കുടുംബക്കാരാണ്. ആയിക്കോട്ടെ, എനിക്ക് സന്തോഷം.